ഹലോ സ്റ്റുഡൻസ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ചാപ്റ്റർ 8 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് പ്ലസ് 1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോമേഴ്സ് ട്രൈ നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ അത് ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സാണ് ഒരുപാട് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ കുറേ കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ ഡിവൈസസിൻ്റെ ഗ്രൂപ്പാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഹാർഡ്വെയർ ഡിവൈസസ് എന്ന് പറയുമ്പോൾ പ്രിൻറ്റേഴ്സ് സ്കാനേഴ്സ് മോഡം സി ഡി ഡ്രൈവ്സ് എക്സെട്ര എങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അത് ഇലക്ട്രോണിക്കലി കണക്ട് ചെയ്തിട്ടുണ്ടാവും അതിലൂടെ ഡാറ്റ പാസ് ചെയ്യും അങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പോൾ അതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അപ്പം ദേ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അത് എക്സ്ചേഞ്ച് കമാൻഡ് ഷെയർ ഡാറ്റ ഹാർഡ്വെയർ ആൻഡ് അതർ റിസോഴ്സസ് ഈ നെറ്റ്വർക്കിലൂടെ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഷെയർ ഡാറ്റ ഹാർഡ്വെയർ ആൻഡ് അതർ റിസോഴ്സസ് പിന്നെ എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്നത് കേബിൾസിലൂടെ ടെലിഫോൺ ലൈൻസിലൂടെ റേഡിയോ വേവ്സിലൂടെ സാറ്റലൈറ്റ്സിലൂടെ ഇൻഫ്രാറെഡ് ലൈറ്റ് ബീംസിലൂടെയൊക്കെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ നെറ്റ്വർക്കില് കമ്പ്യൂട്ടേഴ്സ് എന്തിനാണ് നീട്ട് ഫോൺ നെറ്റ്വർക്ക് എന്തിനാണ് നമുക്ക് നെറ്റ്വർക്കിൻ്റെ ആവശ്യം ഒന്ന് റിസോഴ്സ് ഷെയറിംഗിന് പിന്നൊന്ന് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ കമ്മ്യൂണിക്കേഷൻ റിലയബിലിറ്റി സ്കേലബിലിറ്റി എന്താണ് റിസോഴ്സ് ഷെയറിങ് റിസോഴ്സ് ഷെയറിംഗ് എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ടാവും അപ്പം അത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തതാണ് അപ്പം അതിൽ നമുക്ക് ഹാർഡ്വെയർ ഡിവൈസിനെയും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിസോഴ്സിനെയൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ ഇതിനെയാണ് റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുക ഫോർ എക്സാമ്പിൾ കണ്ടൻറ്റ്സ് ഓഫ് എ ഡി വി ഡി പ്ലേസ്ഡ് ഇൻ എ ഡി വി ഡി ഡ്രൈവ് അത് ഒരു കമ്പ്യൂട്ടറിലായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷേ അത് വേറൊരു കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും പിന്നെ ഹാർഡ് ഡിസ്ക് പ്രിന്റർ സ്ക് സ്കാനർ ഇങ്ങനെയുള്ള ഹാർഡ്വെയർ ഡിവൈസസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും പിന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആൻറ്റി വൈറസ് ടൂൾസ് അതുപോലെയുള്ള സോഫ്റ്റ്വെയർ റിസോഴ്സസും നമുക്ക് കമ്പ്യൂട്ടറിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് റിസോഴ്സസ് റിസോഴ്സ് ഷെയറിങ് ദൻ പ്രൈസ് പെർഫോമൻസ് റേഷ്യോ അതായത് നമ്മുടെ വൺ ക്യാൻ ഈസിലി ഷെയർ ദ റിസോഴ്സസ് അവൈലബിൾ ഇൻ വൺ കമ്പ്യൂട്ടർ വിത്ത് അതർ കമ്പ്യൂട്ടേഴ്സ് നമുക്ക് റിസോഴ്സിനെയൊക്കെ ഈസിലി ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോഴൊരു കമ്പ്യൂട്ടർ എന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരുപാട് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഗ്രൂപ്പാണ് അപ്പം അതിൽ കുറേ ഓരോ സിസ്റ്റത്തിലും നമ്മൾ എന്തെങ്കിലും ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓരോ സിസ്റ്റത്തിലും വാങ്ങി ഇടുകയെന്ന് വെച്ചാൽ അത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും അതിൽ എക്സ്പെൻസീവായിരിക്കും അപ്പം നമുക്കത് നെറ്റ്വർക്ക് വേർഷൻ ഓഫ് ദറ്റ് സോഫ്റ്റ്വെയർ വാങ്ങിയാൽ നെറ്റ്വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അത് ആ സോഫ്റ്റ്വെയറിൻ്റെ യൂസ് നമുക്ക് കിട്ടും അപ്പം ഇങ്ങനെ നെറ്റ്വർക്ക് വേർഷൻ വാങ്ങുവാണെങ്കിൽ നമുക്ക് അവിടെ അതിൻ്റെ പ്രൈസ് നമുക്ക് കുറക്കാൻ പറ്റും കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും ഇതിനെയാണ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ എന്ന് പറയാം ഇൻ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്ക്സിൽ കുറേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടോ കണക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പരസ്പരം ഡാറ്റ തമ്മിൽ പരസ്പരം ഷെയർ ചെയ്ത് കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പോവും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇമെയിലിലൂടെ ചാറ്റിങ്ങിലൂടെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നെറ്റ്വർക്കിലൂടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കും ൻ റിലയബിലിറ്റി റിലയബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇറ്റ് ഈസ് പോസിബിൾ ടു ഡ്യൂപ്ലിക്കേറ്റ് യോർ ബാക്കപ്പ് ഡാറ്റ നമുക്ക് എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അല്ലെങ്കിൽ ഡാറ്റയൊക്കെ ബാക്കപ്പ് ചെയ്യാം ഇൻ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് യൂസിങ് ദി നെറ്റ്വർക്ക് ഒരേ ഡാറ്റ തന്നെ പല കമ്പ്യൂട്ടേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഇങ്ങനെയൊക്കെ ആകുമ്പം നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും സിസ്റ്റം ഡൗൺ ആയിപ്പോയാലും നമുക്ക് വേറൊരു സിസ്റ്റത്തിൽ നിന്ന് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും അതിനെയാണ് റിലയബിലിറ്റി എന്ന് പറയാം ഫോർ എക്സാമ്പിൾ സി പ്ലസ് പ്ലസ് ഫയൽസ് ഫോട്ടോസ് ഓർ സോങ്സ് സേവ് ഇൻ വൺ കമ്പ്യൂട്ടർ ക്യാൻ ഓൾസോ ബി സേവ്ഡ് in അതർ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദി സെയിം നെറ്റ്വർക്ക് ഇതിനെയാണ് റിലയബിലിറ്റി എന്ന് പറയാം ദെൻ സ്കേലബിലിറ്റി അതായത് കമ്പ്യൂട്ടിങ്ങിൻ്റെ കപ്പാസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം എങ്ങനെ ആഡിംഗ് ഓർ റിമൂവിങ് കമ്പ്യൂട്ടേഴ്സ് ടു ദി നെറ്റ്വർക്ക് നെറ്റ്വർക്കിൽ ആഡ് ചെയ്തിട്ടോ റിമൂവ് ചെയ്തിട്ടോ നമുക്കതിൻ്റെ കപ്പാസിറ്റി കൂട്ടുകയും കുറക്കുകയും ചെയ്യാം പിന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് നെറ്റ്വർക്ക് ക്യാൻഡ് ഓൾസോ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്ലൂഡിംഗ് മോർ സ്റ്റോറേജ് ഡിവൈസസ് ടു ദി നെറ്റ്വർക്ക് അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടണമെങ്കിൽ സ്റ്റോറേജ് ഡിവൈസസ് നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതിനാണ് സ്കെയിലബിലിറ്റി എന്ന് പറയാം നെക്സ്റ്റ് സം കീ ടേംസ് ദറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദി നെറ്റ്വർക്ക് ഫസ്റ്റ് വൺ ബാൻഡ് വിത്ത് ബാൻഡ് വിത്ത് എന്ന് വെച്ചാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ മാക്സിമം ഡാറ്റാ ട്രാൻസ്ഫർ റേറ്റ് ബിറ്റ്വീൻ ഇൻ എ നെറ്റ്വർക്ക് മാക്സിമം ഡാറ്റ ട്രാൻസ്ഫർ അതിൽ ഡാറ്റയാണ് പാസ് ചെയ്യുന്നത് അതിൻ്റെ മാക്സിമം ഡാറ്റാ ട്രാൻസ്ഫർ റേറ്റ് ആണ് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം ഡാറ്റാ ട്രാൻസ്ഫർ റേറ്റ് ആണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ബാൻഡ് വിത്ത് അപ്പോൾ ബാൻഡ് വിടുത്ത് സ്മെഷേഡിൻ ബിഡ്സ് പെർ സെക്കൻഡ് സെക്കൻഡിലാണിത് മെഷർ ചെയ്യുന്നത് അപ്പം ബാൻഡ് വിട്ത്ത് മോറായിട്ടുള്ള സിസ്റ്റത്തിൽ എന്താ ബാൻഡിഡത്ത് മോറായാലേ ഡാറ്റ ട്രാവൽസ് ഫാസ്റ്റർ ആൻഡ് ഹാൻഡ്സ് ലാർജ് എമൗണ്ട്സ് ഡാറ്റ കാൻ ബി ട്രാൻസ്ഫർ വിതിൻ എ പെർട്ടിക്കുലർ ടൈം സ്പാൻ അപ്പം ബാൻഡ് വിട്ത്ത് കൂടുമ്പോഴെന്നാ സ്പീഡും കൂടും പിന്നൊന്ന് നോയ്സ് നോയിസ് എന്ന് വെച്ചാൽ യു നോയിസ് ഈസ് അൺവോണ്ടഡ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇനർജിയാണ് ക്വാളിറ്റി ഓഫ് ഡാറ്റ സിഗ്നൽസിനെ ലോവർ ചെയ്യിപ്പിക്കുന്ന അൺവോണ്ടഡ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ് നോയിസ് അത് ചിലപ്പോൾ റേഡിയോ ട്രാൻസ്മിറ്റേഴ്സിൽ നിന്ന് മോട്ടേഴ്സിൽ നിന്ന് കേബിൾസിനൊക്കെയാണ് ഇതൊക്കെ ചെയ്യുക അപ്പോഴിത് ട്രാൻസ്ഫർ ഓഫ് ഓൾ ടൈപ്പ്സ് ഓഫ് ഡാറ്റ ഇൻക്ലൂഡിങ് ടെക്സ്റ്റ് പ്രോഗ്രാം ഇമേജ് ഓഡിയോ എല്ലാത്തിനെയും നോയിസ് എഫക്റ്റ് ചെയ്യും ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴും അതിലെ നോയിസ് അൺവോണ്ടഡ് ആണ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയാണ് അത് നമ്മുടെ ഡാറ്റ പാസിങ്ങിനെ അഡ്വേഴ്സിലി എഫക്ട് ചെയ്യും നോയ്സ് പിന്നെ നോഡ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് ആ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ ഓരോ കമ്പ്യൂട്ടറിനെയും നമുക്ക് നോഡ് എന്ന് പറയാം ഇനി ഏത് ഡിവൈസിനെയും കമ്പ്യൂട്ടറിന് മാത്രമല്ല അത് ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുള്ള ഓരോ ഡിവൈസിനെയും കണക്ട് ചെയ്ത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഓരോ ഡിവൈസിനെയും നമുക്ക് നോഡ് എന്ന് പറയാം അതൊരു കമ്പ്യൂട്ടർ ആയിക്കോട്ടെ സ്കാനർ ആയിക്കോട്ടെ പ്രിൻ്റർ ആയിക്കോട്ടെ അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കീടെസ് ദെൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ഡാറ്റ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ചെയ്യുന്നത് ഡാറ്റ ട്രാൻസ്ഫിറ്റ് ചെയ്യുക ചെയ്യുന്നു ഇപ്പം ഡാറ്റ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അപ്പം ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ ഇറ്റ് ഇസ് ദി എക്സ്ചേഞ്ച് ഓഫ് ഡിജിറ്റൽ ഡാറ്റ ബിറ്റ്വീൻ എനി ടു ഡിവൈസസ് ഡാറ്റയാണ് പാസ് ചെയ്യുന്നത് ഡാറ്റ ഡിജിറ്റലാണ് അപ്പം ഡിജിറ്റൽ ഡാറ്റ ബിറ്റ്വീൻ എനി ടു ഡിവൈസസ് ത്രൂ എ മീഡിയം ഓഫ് ട്രാൻസ്മിഷൻ ഇതാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ ഡിഫറെൻറ്റ് ബേസിക് എലമെൻസിൻ്റെ ഫൈവ് ബേസിക് എലമെൻസ് ആദ്യം ഒന്ന് മെസ്സേജ് പിന്നൊന്ന് സെൻറ്റർ റിസീവർ മീഡിയം പ്രോട്ടോകോൾ നമുക്ക് ഈ സിസ്റ്റം ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാവും ഒരു സിസ്റ്റം വേറൊരു സിസ്റ്റം അതിൻ്റെ ഇടയിൽ മീഡിയം ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും ഇതിലൂടെയാണ് ഡാറ്റ അല്ലെങ്കിൽ മെസ്സേജ് പാസ് ചെയ്യുന്നത് ഇത് ഈ ഫസ്റ്റ് സിസ്റ്റം സെൻറ്റർ അല്ലെങ്കിൽ റിസീവർ ഇവിടുന്ന് ഡാറ്റ പോകുമ്പോൾ ഈ ഒരു മീഡിയത്തിലൂടെ ഡാറ്റ സെക്കൻഡ് സിസ്റ്റത്തിലേക്ക് പോകും അപ്പം സെൻഡ് ചെയ്യുന്നതാണ് സെൻറ്റർ റിസീവ് ചെയ്യുന്ന സിസ്റ്റമാണ് റിസീവർ അപ്പം മെസ്സേജ് എന്ന് പറയുന്നത് പാസ് ചെയ്യുന്ന മെസ്സേജാണ് മെസ്സേജ് ഇത് ഏത് തരത്തിലുള്ള ഡാറ്റയും ആവാം ദെൻ മീഡിയം അത് കേബിൾ കേബിളാവാം ടെലിഫോൺ ലൈൻ ആവാം അതാണ് മീഡിയം ഏതിലൂടെയാണോ ഡാറ്റ പാസ് ചെയ്യുന്നത് അതാണ് മീഡിയം ദെൻ പ്രോട്ടോകോൾ എന്തൊക്കെ ഡാറ്റ പാസ് ചെയ്താലും ഇതൊരു പ്രോട്ടോകോൾ പ്രകാരം മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ മെസ്സേജ് ട്രാൻസ്മിഷൻ ഒരു റൂൾസ് പ്രകാരം മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ അതിനെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുക ദറ്റ് ഇസ് റൂൾസ് അണ്ടർ വിച്ച് മെസ്സേജ് ട്രാൻസ്മിഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ റിസീവർ ഇസ് കോൾ എ പ്രോട്ടോകോൾ ദൻ കമ്മ്യൂണിക്കേഷൻ മീഡിയം കമ്മ്യൂണിക്കേഷൻ മീഡിയം ഒരു സെൻ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഡാറ്റ എഴുതുന്നു അതിന് റിസീവർ സെൻറ്ററിൽ നിന്നുള്ള ഡാറ്റ എന്നെ സ്വീകരിക്കുന്നു ഈ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം ഉണ്ട് രണ്ട് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും ഒരു വയറിലൂടെ കേബിൾസിലൂടെയാണ് നമ്മൾ കണക്ട് ചെയ്യുക അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്തൊക്കെ ഏതൊക്കെ തരത്തിലാവാം അപ്പം അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് അപ്പം ദേറ ടു ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മീഡിയം ഒന്ന് ഗൈഡഡ് ആൻഡ് അൺഗൈഡഡ് ഗൈഡഡ് എന്ന് വെച്ചാൽ വയേർഡാണ് ഫിസിക്കൽ വയേഴ്സോ കേബിൾസാണ് അൺഗൈഡഡ് എന്ന് വെച്ചാൽ വയർലെസ് മീഡിയം ദറ്റ് ഈസ് റേഡിയോ വേവ്സ് മൈക്രോവേവ്സ് ഇൻഫ്രാറെഡ് സിഗ്നൽസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് അൺഗൈഡഡ് മീഡിയം അപ്പോൾ ഗൈഡഡ് മീഡിയം എന്ന് വെച്ചാൽ വയേഡ് ആണ് വയേർഡ് മീൻസ് ത്രീ ടൈപ്സ് വയേർഡ് വരുന്നുണ്ട് ഒന്ന് കൊയാക്ച്വൽ കേബിൾ ഡിസ്റ്റിറ്റ് പെയർ കേബിൾ ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇതാണ് ഗൈഡഡ് മീഡിയം അല്ലെങ്കിൽ വയേർഡ് മീഡിയം ദെൻ അതിൽ ഡിസ്റ്റിറ്റ് പെയർ കേബിൾ എന്ന് വെച്ചാൽ വേറൊരു പേരാണ് ഈ ഈതർനെറ്റ് കേബിൾ അപ്പം ഇത് മോസ്റ്റ് വയർഡിൽ യൂസ് ചെയ്യുന്നതാണ് സ്മോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ യൂസ് ചെയ്യുന്നതാണ് ഈതർനെറ്റ് കേബിൾ ഇത് കൺസിസ്റ്റ് ഓഫ് ഫോർ ട്വിസ്റ്റഡ് പെയേഴ്സ് വിച്ച് ആർ എൻക്ലോസ്ഡ് ഇൻ ആൻ ഔട്ടർ ഷീഡ് ഫോർ ട്വിസ്റ്റഡ് പെയേഴ്സ് ആണുള്ളത് അതിന് ഒരു ഔട്ടർ ഷീൽഡ് അതിന് കവർ ചെയ്തുകൊണ്ട് ഒരു ഔട്ടർ ഷീൽഡ് ഉണ്ടാവും ഈ പെയേഴ്സ് കളർ കളേഡ് ആണ് കളർ കോഡ് ആണ് അപ്പം ടു ടൈപ്സ് ഓഫ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ഉണ്ട് അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയറും ഷീൽഡ് ടിസ്റ്റഡ് പെയറും അപ്പം നമുക്കിവിടെ അൺഷീൽഡ് കാണാം അൺഷീൽഡ് എന്ന് വെച്ചാൽ യു ടി പി കേബിൾ പേര് പറയുന്നത് പോലെ തന്നെ ഇൻഡിവിജ്വൽ പേഴ്സ് ഇൻ യു ടി പി കേബിൾസ് ആർ നോട്ട് ഷീൽഡഡ് ഓരോ ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ ഓരോ പേറും ആർ നോട്ട് ഷീഡ് ആൺ ഷീൽഡില്ല ഷീൽഡ് ഇല്ല കവറിംഗ് ഇല്ല ഈസ് വി ക്യാൻ സീ ദിസ് ഹ്യർ അതായത് ഇതൊരു കേബിൾ ജാക്കറ്റാണ് പിന്നെ ഇതിൽ നിന്ന് പല കളറിലുള്ള വയേഴ്സ് ഓരോ പേർ പേർ ആയിട്ട് ഓരോ സെറ്റ് വയറ് പേഴ്സായിട്ട് വയേഴ്സ് അപ്പം ഇതൊക്കെ കണ്ടക്ടറാണ് ഇതൊന്ന് അപ്പം ഇതാണ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് കെയർ കേബിൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ലോ കോസ്റ്റ് കേബിൾ ആണ് പിന്നെ ഒന്ന് ആണ് ഫ്ലെക്സിബിൾ ആണ് ഈസ് ഓഫ് ഇൻസ്റ്റലേഷൻ ആണ് പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ക്യാരീസ് അപ് ടു ഡാറ്റ ഓഫ് ലെങ്ത്ത് ടെൻ ഹൺഡ്രഡ് മീറ്റർ അറ്റ് എ സ്ട്രക്ച്ർ എൻ ഷീഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ഷീഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് വെച്ചാൽ അവിടെ ഒരു ഷീഡ് ഉണ്ടായിരിക്കും അതായത് സെയിം കേബിൾ ആസ്ത യു ടി പി ബട്ട് വിത്ത് ഈച്ച് പെയർ ഷീഡ് ഇൻഡിവിജ്വലി നമുക്ക് ഈ പേറിന് ഇവിടെ കാണാൻ പറ്റും ദാ ബ്ലൂ യെല്ലോ റെഡ് ഗ്രീന് ഇതൊക്കെ ഷീൽഡ് ഒന്ന് ഷീൽഡ് ചെയ്തിരിക്കുകയാണ് അതാണ് ഷീൽഡഡ് ടിസ്റ്റഡ് പെയർ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഷീഡിങ്ങിന് എസ് ടി പി ഓഫേഴ്സ് ബെറ്റർ ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് നോയ്സ് നോയിസിന് ഇതിരെയുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ആണ് ഷെയ്ഡിങ് ഇത് മോർ എക്സ്പെൻസീവ് ദാൻ യു ടി പി കേബിളാണ് എസ് ടി പി കേബിൾ ഇസ് ഡിഫിക്കൾട്ട് ടു ഇൻസ്റ്റാൾ അപ്പം ആർ ജി എഫ് ഫോർട്ടി ഫൈവ് കണക്ടർ ഇസ് യൂസ് ടു കണക്ട് യു ടി പി ഓർ എസ് ടി പി ടിസ്റ്റിക് ഫെയർ കേബിൾ ടു എ കമ്പ്യൂട്ടർ ഇതാണ് ആർ ജി എഫ് ഫോർട്ടി ഫൈവ് കണക്ട് ഇത് യൂസ് ചെയ്തിട്ടാണ് യു ടി പി അല്ലെങ്കിൽ എസ് ടി പി ടിസ്റ്റിക് ഫെയർ കേബിൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത് കൊയാക്ഷ കേബിൾ കൊയാക്ഷ കേബിൾ എന്ന് വെച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇന്ന കണ്ടക്ടർ ഒരു ഇന്ന കണ്ടക്ടർ ഉണ്ടാകും ഏറ്റവും കൂടുതൽ ഒരു കണ്ടക്ടർ ഉണ്ടാവും അതിനെ സറൗണ്ട് ചെയ്യുന്നത് ട്യൂബ് ഇൻസുലേറ്റിംഗ് ലെയർ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ട്യൂബ് ഇൻസുലേറ്റിംഗ് ലെയർ ഉണ്ടായിരിക്കും പിന്നെ അതിനെ കവർ ചെയ്തിട്ട് ഒരു ടാ ട്യൂബ് ലർ കണ്ടക്റ്റിംഗ് ഷീഡും ഉണ്ടാകും ഇറ്റ് ഹാസ് എൻ ഔട്ട് ഇൻസുലേഷൻ ടു പ്രൊട്ടക്ട് ദി കേബിൾ ടു നമുക്കിവിടെ കാണാൻ പറ്റും ഇതാണ് കോപ്പ വയർ അതിന് ഇൻസുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു പോർഷൻ പിന്നെ കോപ്പ മെഷീന്ന് അതിൻ്റെ മേലെ ഔട്ട് സൈഡ് ഇൻസുലേഷൻ ഇതാണ് കൊയാക്ഷൽ കേബിൾ വൺ ടു ത്രീ ഇത്രയും ലേഴ്സ് പോലെ വരുന്നുണ്ട് അതാണ് കൊയാക്ഷൽ കേബിൾ ഇന്നറിലുള്ളതാണ് കോപ്പ വയർ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഇട്ട് ഡാറ്റ ടു ലോങ് ഡിസ്റ്റൻസ് കുറേ ലോങ് ഡിസ്റ്റൻസിലേക്ക് ഡാറ്റ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നു പിന്നെ ഹൈ ബാൻഡ് വിഡ്ത്ത് ആണ് പിന്നെ ലെസ് ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഡ്യൂ ടു ദി ഔട്ടർ ഷെയ്ഡ് തിക്ക് ദാൻ ടു പെയർ ആണ് ലെസ് ഫ്ലെക്സിബിൾ ദാൻ ടുസ്റ്റിപ്പ് പെയർ ഡിഫിക്കൾട്ട് ടു ഇൻസ്റ്റാൾ ദാൻ പെയർ കേബിൾ ദെൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് വെച്ചാൽ ഇതൊരു ലോങ് ആയിട്ടുള്ള തിൻ നീളമുള്ള തിന്നായിട്ടുള്ള ഗ്ലാസ് ഫൈബേഴ്സ് ആണ് ത്രൂ വിച്ച് ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ആസ് ലൈറ്റ് സിഗ്നൽസ് ഡാറ്റ ട്രാവൽസ് ആസ് ഫാസ്റ്റ് ആസ് ലൈറ്റ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ടു ഫാർ ഓഫ് ഡിസ്റ്റൻസ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓപ്റ്റിക്കൽ ഫൈബർ ഹാസ് ദ ഫോളോയിങ് പാർട്സ് ഫസ്റ്റ് വൺ കോർ പാർട്ടാണ് ഇതാണ് തിൻ ഗ്ലാസ് റോഡ് അറ്റ് ദി സെൻറ് ത്രൂ വിച്ച് ദ ലൈറ്റ് ട്രാവൽസ് ഇതിലൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് പിന്നെ അടുത്തുള്ളത് ക്ലാഡിങ് ആണ് ഔട്ടർ ഓപ്റ്റിക്കൽ മെറ്റീരിയൽ സറൗണ്ടിങ് ദി കോർ ഈ കോറിനെ കവർ ചെയ്തിട്ടുള്ള ഒരു ഔട്ടർ മെറ്റീരിയൽ ആണിത് അപ്പോൾ എന്താ ചെയ്യുന്നത് ഇത് റിഫ്ലെക്സ് ദ ലൈറ്റ് ബാക്ക് ഇൻ ടു ദി കോർ ഇവിടുന്ന് ലൈറ്റ് വരുമ്പോഴ് അതിനെ റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യുന്നു പിന്നെ വരുന്നത് കോട്ടിംഗ് ആണ് ഇതെന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പ്രൊട്ടക്ട്സ് കേബിൾ ഫ്രം ഡാമേജ് ആൻഡ് മിഷ് അപ്പം ദീസ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ബണ്ടിൽസ് ഓഫ് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ആൻഡ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദി ഔട്ടർ കവറിങ് ഓഫ് ദ കേബിൾ കോൾഡ് ജാക്കറ്റ് നമുക്കതിവിടെ കാണാൻ പറ്റും ദറ്റ്സ് ഓൾ ഫോർ ടുഡേ